കൊറോണ ജീവിതരാശിയെ തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഈ സമയത്ത് തൊഴിലില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടും വലിയ വിപത്തായി സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഈ സമയത്തും ഇതൊന്നും ബാധിക്കാത്ത വിഷയമായി ഇപ്പോൾ മദ്യം മാറിയിരിക്കുകയാണ്. ലോക്ക്ഡൗൺ സമയത്ത് മദ്യം ലഭ്യമല്ലാതായപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോൾ മദ്യം സുലഭമായപ്പോൾ നാം വീണ്ടും എല്ലാം മറന്ന് ആ മദ്യപാന ആസക്തിയിലേക്ക് പോകുമോ? മദ്യത്തിൻ്റെ ദുരന്തവും അതിൻ്റെ സാമൂഹ്യ വിപത്തിനെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ വളരെ പ്രസക്തമാണ്. ജി എസ് വിയുടെ സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പ്രസിദ്ധ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് ബാബു, പബ്ലിക് പ്രോസിക്യൂട്ടറും വീട്ടമ്മയായ ലതിക ശ്രീനിവാസൻ, റിട്ടയേർഡ് DD ദാമോദരൻ മാസ്റ്റർ, പുതിയ തലമുറയുടെ പ്രതിനിധിയായി ജിഷ്ണുമാണ് എറണാകുളത്തു നിന്നും നമ്മോടൊപ്പം സംവദിക്കുന്നത്. ആദ്യമേ നമുക്ക് ഡോക്ടർ ഗിരീഷ് ബാബുവിനോട് ചോദിക്കാം. സർ, കൊറോണ കാലത്ത് രണ്ടു മാസം നമ്മൾ അടച്ചിട്ടിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് ഒരു കള്ളവും ചതിയും കൊലപാതകങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോക്ക്ഡൗൺ കാലഘട്ടത്തെ ഇളവ് വന്നപ്പോൾ ഉണ്ടായ സാഹചര്യവും ഒരു മനഃശാസ്ത്രൻ എന്ന നിലയ്ക്ക് ഒന്ന് വിലയിരുത്താമോ? ഈ കൊറോണ കാലം ആരംഭിച്ചതോടുകൂടി ജനങ്ങളാകെ പരിഭ്രാന്തിയിലായിരുന്നു. ഈ പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ മനസ്സിലെ എല്ലാ ഉത്കണ്ഠയും ഭയവും നമ്മുടെ ഈ കൊറോണയെ പറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ ഒരു ഭയം ഉത്കണ്ഠ നിലനിൽക്കുന്ന സമയത്ത് ഏത് മേഖലയിൽപ്പെട്ട ആളുകളും, അതായത് ക്രിമിനലുകളായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാവട്ടെ, എല്ലാ ആളുകളും വീട്ടിൽ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് വാഹന അപകടങ്ങളില്ല, സമൂഹത്തിൽ വേറെ കളവ് നടക്കുന്ന അവസ്ഥകളില്ല, കള്ളന്മാർ പുറത്തിറങ്ങി കളവ് നടത്തുന്നില്ല, അതുപോലെ തന്നെ ബലാത്സംഗങ്ങളില്ല, അതുപോലെ മറ്റ് പിന്നെ ഈ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ഇല്ലാത്ത ഒരു ശാന്തമായ അന്തരീക്ഷമായിരുന്നു ഈ കൊറോണ കാലത്തുണ്ടായിരുന്നത്. കൊറോണ എന്ത് തന്നെയായാലും നമുക്ക് ഈ നമ്മുടെ ഒരു പ്രദേശത്ത് മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ആ കൊറോണയുടെ മറ്റൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, കൊറോണ കൊണ്ട് മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൊറോണ കൊണ്ട് മനുഷ്യൻ ശരിക്കും അവനിലേക്ക് തന്നെ സ്വയം എന്താണ്, എങ്ങനെയാണ്, എങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ അത് കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ച് കടന്നുപോയിട്ടുള്ള ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് പകർച്ചവ്യാധിയായിട്ടുള്ള ഈ കൊറോണ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പത്രങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ കൊറോണയെ സംബന്ധിച്ച് മാത്രമേ കൊറോണ ബാധിച്ച് മരിച്ചു, അതുപോലെ തന്നെ കൊറോണ ബാധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ചികിത്സ കിട്ടാതെ അലയുന്ന ആളുകൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കൊറോണയെ ഭയന്ന് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഒക്കെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ കൊറോണയെ നമുക്ക് അത്രത്തോളം ഭയമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്കാരുകൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇതിന് ചെറിയൊരയവ് വന്നപ്പോൾ ശരിക്കും എല്ലാ മേഖലയിലും ഉള്ള ആളുകൾ ഒന്ന് പെട്ടെന്നൊരു ഫ്രീഡം കിട്ടിയപ്പോൾ പുറത്തിറങ്ങാനുള്ള അവസ്ഥയുണ്ടായി. കുറേ കാലമായിട്ട് നിരന്തരം മദ്യപിച്ചിരുന്ന, മദ്യ ആസക്തരായിട്ടുള്ള ആളുകളിൽ ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ഈ ലഹരിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ളൊരവസ്ഥ ഈ കാലഘട്ടം പിന്നെ മദ്യശാലകളൊന്നും തുറക്കാതിരുന്നത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് മദ്യം അതുപോലെയുള്ള ലഹരി, പുകവലിയും മദ്യം അതുപോലെയുള്ള ലഹരികളൊക്കെ കിട്ടിത്തുടങ്ങിയതോടുകൂടി തന്നെ ജനങ്ങളുടെ മാനസികാവസ്ഥയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഹരി പല മാനസികാവസ്ഥയിലേക്കാണ് ആളുകളെ എത്തിക്കുന്നത്. ലഹരിക്ക് അഡിഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം മദ്യം എപ്പോഴെങ്കിലും കഴിക്കുന്ന ആളുകളുണ്ട്. അതേസമയത്ത് മദ്യം കഴിച്ചാൽ അത് മതിയാവാതെ വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്ന മദ്യാസക്തിയുള്ള ആൾ, ഇതിനാണ് നമ്മൾ മദ്യാസക്തി എന്ന് പറയുന്നത്. ഇതാണ് മദ്യം കഴിച്ചിട്ടുണ്ടാവുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്യത്തിൻ്റെ ഒരളവ്, ആ അളവ്
നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കൂടി 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 വരുമ്പോൾ ആസക്തി കൂടുമ്പോൾ പിന്നീട് അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് തന്നെ വിഭ്രംശനം സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാവാതെ കാര്യങ്ങൾ ശരിക്ക് വ്യക്തമായി ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അവിടെയാണ് കൊലപാതകത്തിലേക്കും അതുപോലെ മറ്റു പീഡനങ്ങളിലേക്കും പിന്നെ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് അവരുടെ മനസ്സ് വരുന്നത്. അല്ലാതെ മദ്യം എപ്പോഴെങ്കിലും കഴിക്കുന്ന ആളുകളിൽ പെട്ടെന്ന് ഒരു ചെറിയ അളവ് മദ്യപിക്കുന്നത് കൊണ്ട് ഈ ഒരവസ്ഥ അങ്ങനെ ഉണ്ടാവുന്നില്ല. എന്നാലും ചെറിയ അളവ് കഴിച്ചാലും ചില വ്യക്തികളിൽ ക്രിമിനൽ സ്വഭാവം ഉണ്ടാവും. അത് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകൾ, തുടക്കത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള, അതായത് കുടുംബത്തിലെല്ലാ ആളുകളും പെട്ടെന്ന് ദേഷ്യമുള്ള ആളാണെങ്കിൽ, ഇനി കുടുംബ ബന്ധങ്ങൾ, അതായത് അച്ഛനും അമ്മയൊക്കെ വേർപെട്ട് ജീവിക്കുന്ന, സ്പ്ലിറ്റായിട്ടുള്ള കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഒരു പിന്നെ വിദ്വേഷം അവരുടെ മനസ്സിലുണ്ടാവും. അവരൊക്കെ ലഹരി കുറച്ച് ഉപയോഗിച്ചാൽ തന്നെ പിന്നെ വല്ലാത്ത രീതിയിലുള്ള മാനസികമായിട്ടുണ്ടാവുന്ന ഭയങ്കരമായ ദേഷ്യം, എല്ലാ ആളുകളോടും വല്ലാത്ത ഒരു പ്രതിരോധം അവർക്ക് ഉണ്ടാവാറുണ്ട്. അടുക്കിലധിക ലോക്ക്ഡൗണിൽ ഇളവ് വന്നപ്പോൾ മദ്യം യഥേഷ്ടം ഒഴുകാൻ തുടങ്ങിയപ്പോൾ ക്രിമിനലിസം പതുക്കെ തലപൊക്കി തുടങ്ങി. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്കും ഒരു വക്കീൽ എന്ന നിലയ്ക്കും എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണും? മദ്യവും മയക്കുമരുന്നും ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തിന് വഴിവെച്ചിരിക്കുകയാണ്. 2-3 മാസക്കാലം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഏറ്റവും ഭീകരമായ ഒരു രോഗം പിടിപെട്ടപ്പോൾ വളരെ മോശമായ സംഭവ വികാസങ്ങളായിരുന്നുവെങ്കിലും കൊറോണയുടെ ഒരു നല്ല കാലം എന്ന് നമുക്ക് പറയാവുന്നത് മദ്യപാനം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് മദ്യപാനവുമായി ബന്ധപ്പെട്ട കേസുകളോ അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളോ മരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്കറിയാം ലോക്ക്ഡൗണിന് ശേഷം ഈ ഒരു ഇളവ് ലഭിച്ചപ്പോൾ കേരളത്തിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും മദ്യപാനത്തിൻ്റെ പേരിൽ വളരെയേറെ ക്രിമിനലുകളായി മാറുന്ന ആളുകളാണ് വർദ്ധിച്ചു വരുന്നത്. കഴിഞ്ഞ 2 പേരാണ് ഒരു ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ മദ്യം കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സ്വന്തം അച്ഛനെ വെട്ടിക്കൊല്ലുന്ന മക്കളുള്ള നാടായി, മദ്യപാനികളുള്ള നാടായി നമ്മൾ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭാര്യയെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു സമൂഹമുള്ള ഭർത്താക്കന്മാരുള്ള നാടായി നമ്മൾ മാറിയിരിക്കുകയാണ്. സ്വന്തം കിടപ്പറയിൽ ഭാര്യയെ കൊല്ലാൻ വേണ്ടി പാമ്പിനെ പോലും ഉപയോഗിക്കുന്ന യുവാക്കളുടെ നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. ഇത്രയും ഭീകരമായ ഒരു രോഗം, കൊറോണ പോലെയുള്ള ഒരു രോഗം ലോകമെമ്പാടും ബാധിച്ചപ്പോൾ ഇനി ആ കൊറോണയൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ മദ്യപാനികളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമൂഹത്തെ 100% സാക്ഷരത നേടിയെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇന്നത്തെ ഈ ഒരു അവസ്ഥ. പഴയ കാലത്ത് നമുക്കറിയാം ഈ മദ്യപാനം എന്ന് പറയുന്നത് കഴിക്കുന്ന ആളുകൾ വളരെ ബഹുമാനത്തോടുകൂടി വീട്ടിലെ അച്ഛനായാലും സഹോദരനായാലും അമ്മാമനായാലും ഒക്കെ തന്നെ വളരെ ഭയത്തോടുകൂടി അവരുടെ മുമ്പിലൊന്നും പോകാതെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ആ ഉത്സവകാലത്ത് ഘട്ടത്തിലൊക്കെ നിന്ന് വ്യത്യസ്തമായ ഇന്ന് ദൈനംദിന കാര്യങ്ങളിൽ പോലും ഇത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മദ്യം മാറിയിരിക്കുകയാണ്. പ്രസവിച്ചാലും വിവാഹം കഴിച്ചാലും കുട്ടികളുണ്ടായാലും സ്കൂളിൽ പരീക്ഷ പാസ്സായാലും അല്ലെങ്കിൽ വീടെടുത്താലും എന്തിനേറെ മരിച്ചാൽ പോലും ഈ ഒരു മദ്യം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ തന്നെ ആരും കാണാതെ കഴിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന്, അച്ഛനും അമ്മാവനും മക്കളും ഒരുമിച്ചിരുന്ന് ഭാര്യ അതിനുവേണ്ട ആവശ്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് മദ്യപാനം മാറിയിരിക്കുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു വിഷയമല്ല എന്നുള്ളതാണ്. വീട്ടിൽ ഭക്ഷണം നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ തന്നെ എല്ലാവരും ഇരുന്ന് കുടുംബസമേതം ഇരുന്ന് മദ്യം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിയിട്ടുണ്ട്. ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സമൂഹം, വരുന്ന തലമുറ എന്ന് പറയുന്നത് തീർച്ചയായും അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഒരു വലിയ തലമുറയാണ് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം പത്രങ്ങളും ചാനലുകളും എടുത്താൽ നമ്മൾ കാണുന്നത് തന്നെ യുവാക്കളായ ആളുകളൊക്കെ തന്നെ ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ കൂട്ടമായിരിക്കുന്ന അല്ലെങ്കിൽ വീടുകളിലിരുന്ന് മദ്യപാനം കഴിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യപാനം കഴിക്കുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതില്ലാതായ നമുക്കറിയാം നമ്മുടെ സർക്കാരുകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി വകുപ്പുണ്ടാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാർ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതില്ലാതാക്കിയില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ യുവതലമുറ എന്ന് പറയുന്നത് ക്രിമിനലുകളുടെയും മദ്യപാനികളുടെയും ഒക്കെ തന്നെ ഒരു കൂട്ടമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട DD ദാമോദരൻ മാഷറോടാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിയും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഭൗതിക സുഖങ്ങൾ മാത്രം തേടി പോകുന്ന മനുഷ്യൻ ഈ മഹാമാരിയെ മറന്നു പോകുന്നു.
ചൈനയിലെ ഒരു സംസ്ഥാനത്ത് മുഴുവൻ ആളുകളും പെടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ മറുഭാഗങ്ങളിൽ നിന്ന് അത് മറച്ചു വെക്കുകയും തങ്ങളിലേക്ക് അവിടെ നിന്ന് വരുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു പോകുമെന്നുള്ള ഭയമുണ്ടപ്പോഴും ഈ ഭൗതിക സുഖങ്ങളോടുള്ള അത്യാസക്തിയാണ് മനുഷ്യവംശം ഒരു ഭാഗത്ത് നിന്ന് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ എൻ്റെ സുഖം ഈ കൊറോണ ചെയ്ത വലിയൊരു അനുഗ്രഹം ഈ എൻ്റെയും നിൻ്റെയും ജീവൻ ഒന്നാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു ബോധം വന്നിരിക്കുന്നു. ഈ കൊറോണയുടെ അംശം കൊറോണയുടെ പിന്നെ അണു ട്രംപിൻ്റെ ട്രംപിനു അമേരിക്കൻ പ്രസിഡൻ്റാണ് അത് എന്നുള്ളൊരു ബോധം അതിനില്ല. ഒരു മനുഷ്യ മാംസമായി മാത്രമേ ഒരു ഒരു കാണുന്നുള്ളൂ. പ്രധാനമന്ത്രിയായാലും അമേരിക്കൻ പ്രസിഡൻ്റായാലും ലോകത്തിൽ ആരായാലും കൊറോണ ഒരു മനുഷ്യൻ്റെ മാംസത്തിൻ്റെ മേൽ ഇരിഞ്ഞു കയറിക്കൊണ്ടേയിരിക്കുകയും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പദവികൾക്കപ്പുറത്ത് എൻ്റെ ഭൗതിക സുഖങ്ങൾക്കപ്പുറത്ത് ഞാനൊരു ജീവനാകുന്നു, ഒരു ദൈവിക ശക്തിയാകുന്നു, സർവചരാചരങ്ങളിലുള്ള ദൈവമാകുന്നു എന്നൊക്കെ നമ്മൾ പറയാം. ഇതിനുകൊണ്ടാണ് പിന്നെ ഗുരുവൊക്കെ പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റുള്ളവൻ്റെ സുഖത്തിനായി വരണമെന്നുള്ളതാണ് നാരായണ ഗുരുവിൻ്റെ എല്ലാ ഉപദേശത്തിൻ്റെ ശക്തി. എൻ്റെ സുഖത്തിന് ആചരിക്കുന്നത് മറ്റുള്ളവനെ ദുഃഖമായി കൊള്ളട്ടെ എന്ന് വിചാരിച്ച ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യനെ ഈ കൊറോണ നമ്മൾ കോവിഡ് ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വേണ്ടത് നമ്മുടെ ജീവിത സമ്പ്രദായത്തിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, എൻ്റെ ചിന്തകളിൽ എങ്ങനെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, മനുഷ്യനെ ഒന്നായി കാണാൻ ഇത് പ്രേരിപ്പിക്കും. ആ മാറ്റം നമ്മൾ ഈ കൊറോണയിൽ കൂടി ജീവിക്കുമ്പോൾ നമ്മൾ വരേണ്ടത് ഇത് ഒരു വെളിച്ചമാകുന്നു. ഇന്നലെ വരെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവന് അവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ കാണുകയില്ല. നമ്മൾ മിഥ്യാജല സ്വപ്നങ്ങളും സങ്കല്പങ്ങളിൽ കൂടി ജീവിച്ചു പോവുകയാണ്. ഇതാണ് സുഖമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യൻ പഠിക്കാത്തിടത്തോളം കാലം, മനസ്സിനെ നിയന്ത്രിക്കാൻ മനുഷ്യൻ പഠിക്കാത്തിടത്തോളം കാലം, ലോകം മുഴുവൻ ഒരു ശക്തി ഒരു ചൈതന്യം ലോകത്തിൻ്റെ ഒരു ധർമ്മമുണ്ട്, ആ ധർമ്മത്തെ ആചരിക്കാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ആപത്തുകൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇത്രത്തോളം കേട്ട സ്ഥിതിക്ക് ഡോക്ടർക്ക് പറയാൻ കഴിയും മദ്യം കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലഹരിയിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്താണല്ലോ മദ്യശാലകൾ തുറന്നത്. മദ്യം ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, മദ്യം ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളിൽ ഒന്ന് മദ്യം വിഷാദ രോഗത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. വിഷാദ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സറിഞ്ഞ് ചിരിക്കാനോ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനോ പാട്ടുകെട്ട് ആസ്വദിക്കാനോ തമാശ കെട്ട് ഉൾക്കൊള്ളാനോ മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാനോ സെക്സ് ആസ്വദിക്കുവാനോ ഒരു സിനിമ കണ്ട് ആസ്വദിക്കുവാനോ ഇതൊന്നും കഴിയാത്തൊരവസ്ഥയാണ് വിഷാദ രോഗം. അത്തരം ആളുകൾ സാധാരണ വിഷാദ രോഗിയായിട്ടുള്ള ആളുകളിലെ ആത്മഹത്യ പ്രവണത കൂടുതലാണ്. അതേസമയത്ത് മദ്യപിക്കുക കൂടെ ചെയ്താൽ ഈ ആത്മഹത്യ പ്രവണത കൂടും. വിഷാദ രോഗികളിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മദ്യപിക്കുക കൂടെ ചെയ്താൽ വിഷാദ രോഗിയുടെ സംശയം അത് വല്ലാത്ത രീതിയിൽ കൂടും. പിന്നെ മാത്രമല്ല വിഷാദ രോഗി ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ മദ്യപിച്ചാൽ ചിലപ്പം കൂടുതലായിട്ട് സംസാരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരവസ്ഥ കിട്ടും. അപ്പോൾ അവർ വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് പോകുന്നു. അതാണ് വിഷാദ രോഗമുള്ള ആളുകൾ ഒരിക്കൽ മദ്യപിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്നത്. മദ്യപിക്കാത്ത സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ട്, ഏറ്റവും അപകടകരമായ ഒരവസ്ഥ സൈക്കോസിസ്, മനോരോഗമുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളോ ഇനി അല്ലെങ്കിൽ മനോരോഗിയായിട്ടുള്ള ആളുകളോ മദ്യപിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയ, സ്കിസോഫ്രീനിയ രോഗി ഏറ്റവും കൂടുതൽ കാണുന്ന സ്കിസോഫ്രീനിയ രോഗമാണ് നമ്മൾ പാരനോയിഡ് സ്കിസോഫ്രീനിയ. ഈ പാരനോയിഡ് സ്കിസോഫ്രീനിയുള്ള ആൾ മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെ അപകടകരമാണ്. സ്കിസോഫ്രീനിയ രോഗിക്ക് തന്നെ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു അതിശക്തമായ മനോരോഗം ഒരു 1% ആളുകളിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണിത്. അതിശക്തമായ മനോരോഗികളാണ് സ്കിസോഫ്രീനിയ രോഗികൾ. അവർ മദ്യപിക്കുക കൂടി ചെയ്താൽ അവരെന്ത് തന്നെയായാലും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ മാറി വരും. അപ്പോൾ രോഗം ഉള്ള ആളുകളിൽ ഈ ക്രിമിനൽ സ്വഭാവം സ്വാഭാവികമായിട്ടും കാണാം. രോഗമില്ലാത്ത ആളുകളിലും ധൈര്യമില്ലാത്ത ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അവന് ധൈര്യം വരും. ആദ്യമൊക്കെ അവൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. പിന്നീട് മദ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ നിയന്ത്രണമില്ലാതായി മാറും. അവൻ്റെ ചിന്തകൾ മദ്യപിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ടും നമ്മുടെ കുടുംബത്തെ പറ്റിയും നമ്മളെ പറ്റിയും നമ്മുടെ ആരോഗ്യത്തെ പറ്റിയിട്ടും നമ്മുടെ പ്രവർത്തന ശേഷിയെ പറ്റിയിട്ടും നമ്മൾ ബോധവാന്മാരായിരിക്കും.
എന്നാൽ മദ്യം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തന ശേഷിയെ സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അത്ര ബോധം ഉണ്ടാവില്ല. നമ്മുടെ ബോധം ചുരുങ്ങിപ്പോവും. അപ്പം ആര് എന്ത് പറയുന്നു, ആരെങ്ങനെ പ്രതികരിക്കുന്നു, അതിനോട് അതിശക്തമായി പ്രതികരിക്കും. പിന്നീട് മദ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മദ്യത്തിൻ്റെ എല്ലാ പിന്നെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ, ബോഡിയിലുള്ള അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാലാണ് അവരതിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കുകയില്ല ഉണ്ടാകുക. അഡ്വക്കിലെതിക ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കുടുംബത്തിലും സമൂഹത്തിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നെന്ന് തീർച്ചയായും നിങ്ങൾക്ക് പറയാൻ കഴിയും. ഏതൊക്കെ രീതിയിൽ മദ്യം കിട്ടിയപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പരിണിത ഫലം അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, വീട്ടിലെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഗൃഹനാഥന്മാരൊക്കെ തന്നെ അവരുടെ വരുമാനത്തിൻ്റെ 90% മദ്യപാനത്തിന് വേണ്ടി ചെലവഴിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങളൊന്നും തന്നെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അതൊക്കെ തന്നെ സ്ത്രീകളുടെ തലയിലേക്ക് ആകുകയും അതേപോലെ തന്നെ സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ, നമുക്കറിയാം, കുടുംബക്കോടതികളിലും അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതികളൊക്കെ നിലനിൽക്കുന്ന കേസുകളുടെ എണ്ണത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മദ്യപാനികളായ ഗൃഹനാഥന്മാരുടെ വീട്ടിൽ നിന്നുള്ള കേസുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ്. മാനസികമായ പീഡനങ്ങൾ, അതോടൊപ്പം തന്നെ ശാരീരികമായ പീഡനങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് വർദ്ധിച്ചു വരുന്ന നമ്മുടെ ക്രിമിനലുകളുടെ, യുവാക്കളായിട്ടുള്ള ക്രിമിനലുകളെ വർദ്ധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മദ്യപാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്തതിന് രീതിയിൽ മക്കളൊക്കെ തന്നെയും മറ്റ് പശ്ചാത്തലം, അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, രോഗികളായി മാറുന്ന നമ്മുടെ കുട്ടികൾ, ഇതൊക്കെ തന്നെ ഈ ഒരു കൊറോണ ഇത്രയും ഭീകരമായ ഒരു രോഗം വന്നിട്ടും അതിനുശേഷം മദ്യം കിട്ടിയപ്പോഴാണ് നമുക്ക് ഇനിയും ഇത്രയും വന്നിട്ടും നമ്മുടെ മനുഷ്യന്മാരൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭക്ഷണത്തെക്കാളും മറ്റുള്ള കാര്യത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യവും മയക്കുമരുന്നും ഒക്കെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിൻ്റെ അങ്ങേയറ്റത്തെടുത്തു നോക്കിയാലും മറ്റെവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് ഈ ഒരു അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വീട് എന്ന് പറയുന്നത് മദ്യപാനികളായ മക്കൾ പലപ്പോഴും അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഭർത്താക്കന്മാരുടെ അടുത്ത് സ്വന്തം മകളെ വീട്ടിലിരുത്തി പോകാൻ മടിക്കുന്ന അമ്മമാരുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 100% സാക്ഷരത നേടിയെന്ന് നമ്മൾ പറയുമ്പോഴും ഈ ഒരു മദ്യപാനം എന്ന് പറയുന്ന വിപത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിട്ടില്ലെങ്കിൽ ഒരു നല്ല തലമുറയെ നമുക്ക് ലഭിക്കില്ല, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഡോക്ടർ ഗിരീഷ് ബാബു, നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്നത് ഇപ്പം സർവ്വസാധാരണമാണ്. അപ്പം അച്ഛനായാലും മകനായാലും ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുക, അനിയന്മാരും ഒട്ടും, അതൊക്കെ ഒരു വലിയൊരു സംഭവമായിട്ടല്ല എല്ലാവരും കാണുന്നത്. പക്ഷേ ഡോക്ടറെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഈ ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനോടൊരു പ്രത്യേക മൃദു സമീപനം വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. മദ്യത്തിനോടുള്ള മൃദു സമീപനം, സാധാരണ കുട്ടികളൊക്കെ പ്രണയിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ പ്രണയിക്കുന്ന ആൾ മദ്യപിക്കുന്നുണ്ടോ? അപ്പോൾ ഉടനെ ഇങ്ങോട്ടുള്ള മറുപടി, മദ്യപിക്കണമല്ലോ, ചെറുപ്പക്കാരായ ഒരല്പം മദ്യപിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു പച്ചക്കൊടി കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ആളുകളിലുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പക്കാരായാലും മദ്യപിക്കണം, മദ്യപിച്ചാലാണ് ചെറുപ്പക്കാർ അത് ഒരു ചെറുപ്പത്തിൻ്റെ എന്തോ ഒരു ഒരു എന്താണ് അതെന്തോ ഒരു പൗരുഷം തെളിയിക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്ന രീതിയിലേക്ക് വരികയാണ്. മദ്യപിക്കുന്ന ആളുകൾ അത് മദ്യ ആസക്തനായി മാറി കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ. മദ്യപാനം ഒരിക്കലും തന്നെ ഒരു കുടുംബത്തിന് ഒരുപാട് സമാധാനം ഉണ്ടാക്കുമെന്ന് ധരിക്കുന്നത് ശരിയല്ല. ഇപ്പോഴുള്ളൊരവസ്ഥ അതെന്തോ നമ്മുടെ പുതിയൊരു സംസ്കാരം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അച്ഛൻ, മകൻ, കാരണവന്മാർ, മരുമക്കൾ, ഏട്ടൻ, അനുജൻ, അങ്ങനെ സമൂഹത്തിൽ ഒരിക്കലും തന്നെ ഒരുമിച്ച് ചെയ്യാൻ പാടില്ലാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില സ്വഭാവങ്ങൾ ഇപ്പം കുടുംബത്തിൽ തന്നെ വരുന്നുണ്ട്. അച്ഛൻ മദ്യപിക്കുമ്പോൾ മകൻ വെള്ളമെടുത്ത് കൊടുക്കുന്നൊരവസ്ഥ, മകൻ മദ്യപിക്കുമ്പോൾ അച്ഛൻ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നൊരവസ്ഥ, ഇനി അച്ഛനും മകനും മദ്യപിക്കുമ്പോൾ അമ്മ അതിന് വേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടു കൊടുക്കുന്ന ഒരവസ്ഥ. ഇതൊരു കുടുംബത്തിൽ ഈ മദ്യപാനം എന്ന് പറയുന്നത് അതൊരു സാമൂഹ്യ വ്യവസ്ഥയാക്കി മാറ്റുന്നൊരവസ്ഥ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട്. അത് വളരെയേറെ അപകടകരമാണ്. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതിൻ്റെ എത്രയോ അപ്പുറമാണ്. ഒരാൾ മദ്യപിച്ചാൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്ത് മാറ്റാം, ഒരു കുടുംബം മുഴുവൻ തകരുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്.
ഒരു നല്ല ദിവസം ഒരു ഓണമായാൽ ഒരു വിഷു ആയാൽ ഒരു പെരുന്നാളായാൽ നമുക്കെല്ലാം സന്തോഷമുള്ളൊരവസ്ഥയാണ്. ആ ദിവസം എത്രയോ കുടുംബങ്ങൾ നല്ല ഭക്ഷണങ്ങളൊക്കെ വെച്ച് അത് കഴിക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ട് അന്ന് ആ ഭക്ഷണങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് അവരുടെ സന്തോഷം മുഴുവൻ തകർക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അതിലൊരാൾ മദ്യപിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാൾ മദ്യപിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ സുഖം അത് വലിയ സുഖമാണ്. ആ സുഖം മറ്റുള്ളവരെ നിരന്തരം വേദനിപ്പിച്ച് ആ ഒരു ദിവസത്തിൻ്റെ എല്ലാ സുഖങ്ങളും തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ ഈ കാഴ്ചപ്പാട് തന്നെ മാറി വരണം. മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് നിലവിലുണ്ട്. പരിപൂർണമായിട്ടും നമ്മുടെ ചികിത്സയിലൂടെ മദ്യപാനം നിർത്താൻ ചികിത്സയുണ്ട്. ഇനി ചെറിയ ചെറിയ മദ്യപാന ശീലങ്ങളാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സയില്ലാതെ തന്നെ നമുക്ക് ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നിന്ന് കൗൺസിലിങ്ങും അതുപോലെ കുറച്ച് യോഗയും അതുപോലുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്ത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. ഈ ലോക്ക്ഡൗൺ പീരീഡ് സമയത്ത്, ഈ കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായി ഇനി ഇങ്ങനെ ഒരു ശീലം വേണ്ട എന്ന രീതിയിൽ ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മദ്യത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് മദ്യം വാങ്ങിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ വ്യാജ മദ്യം ഒഴുകുന്ന ഒരവസ്ഥ. ഇപ്പോൾ ആളുകൾ മദ്യം എങ്ങനെ നിർമ്മിക്കാമെന്ന് പരീക്ഷണങ്ങൾ നടത്തി വീട്ടിൽ തന്നെ മദ്യം നിർമ്മിച്ച് ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ആരുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ അവർ മദ്യത്തിലേക്ക് പോകുമ്പോൾ അതിന് കുടുംബം ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ അത് വളരെ അപകടകരമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ പറയാനുള്ളത്, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിലനിൽക്കുന്ന സംഘടനകൾ, രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും പൊതുരംഗത്തുമുള്ള സംഘടനകൾ, പിന്നെ മീഡിയാസ്, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരുപാട് ഉയർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ലഹരിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന അപകടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിൽ ഞാൻ മദ്യത്തിൻ്റെത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹാൻസ്, പാൻപരാഗ്, മധു, ചൈനീക്കിനി, കൂൾലിപ്പ് പോലെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന, ഇപ്പം മുതിർന്നവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരം ലഹരി വസ്തുക്കൾ എല്ലാ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ കണ്ണുകൾ, അധികൃതരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അപകടകരമാണ്. മദ്യം നിർത്താൻ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കഞ്ചാവായാൽ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളെ ഒരിക്കലും തന്നെ അവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. മദ്യം ഉപയോഗിച്ചൊരാളെ കുറച്ചു കാലം മദ്യപിക്കാതെ വന്നാൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വിഡ്രോവൽ സിൻഡ്രംസൊക്കെ നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാൻ വേണ്ടി കഴിയും. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആള് ഒരു ലെവലിൽ കഞ്ചാവിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവൻ്റെ ആ മാനസികാവസ്ഥയിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് സമയമെടുക്കേണ്ടതായിട്ട് വരും. കഞ്ചാവ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളിലും ക്രിമിനൽ സ്വഭാവം ഉണ്ടാവണമെന്നില്ല. പക്ഷേ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളിൽ ഉണ്ടാവുന്ന ക്രിമിനൽ സ്വഭാവം അവൻ്റെ നിയന്ത്രണം ഒരു ശതമാനം പോലും കിട്ടാത്ത രീതിയിലേക്കായി മാറും. അപ്പോൾ കഞ്ചാവ് മയക്കുമരുന്ന്, പിന്നെ ലഹരിക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സംഗതികളും, ലഹരി പല രീതിയിലും പല ഭാവത്തിലും വരുന്നുണ്ട്, എല്ലാ സംഗതികളും പരിപൂർണമായിട്ടും ഒഴിവാക്കാൻ സമൂഹം ഉയർന്നു പ്രവർത്തിക്കണം. രക്ഷിതാക്കൾ ഒരു കാരണവശാലും വീട്ടിൽ നിന്നുള്ള മദ്യപാനം ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പാടില്ല. കല്യാണമായാലും ഗൃഹപ്രവേശനമായാലും ഇനി എന്തായാലും സങ്കടം വന്നാലും മരിച്ചാലും അതുപോലെ തന്നെ ജനിച്ചാലും ഒക്കെ തന്നെ ഉണ്ടാവുന്ന ഇത്തരം ലഹരിയുടെ ഉപയോഗം പരിപൂർണമായിട്ടും നിർത്താൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമൂഹം ഒരുമിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. ജിഷിൻ ഇപ്പോൾ ചർച്ചയിൽ സജീവമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന നിലയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് ജിഷിന് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു, അവിടുന്ന് വഴക്കുണ്ടായി, അച്ഛനെന്തോ പിടിച്ച് തള്ളി, അച്ഛൻ മരിച്ചു, ഒരാൾ മരണപ്പെട്ടു. അതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാവരും എന്താ പറയുക, ഈ അച്ഛനും മക്കളും ഒക്കെ മദ്യപിക്കുന്ന വലിയ എന്തോ തെറ്റാണ്, അതാണ് ഇതാണ്, ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഭയങ്കര പ്രോബ്ലമാണ് ഇതൊക്കെ. ബട്ട് എനിക്ക് പേഴ്സണലി അതിനോട് എന്താ പറയുക ഒരു യോജിപ്പില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം എൻ്റെ അച്ഛൻ്റെ കൂടെ ആയാലും എൻ്റെ ഫാമിലി ചേട്ടന്മാരുടെ കൂടെ ആയാലും നല്ല ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അടിക്കാറുണ്ട്. അതിന് വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം അച്ഛനും പുറത്ത് പോയിട്ട് അടിക്കുന്നത്, മക്കളും പുറത്ത് പോയിട്ട് അടിക്കുന്നത്, പിന്നെ വല്ലപ്പോഴും ഒരുമിച്ചിരുന്ന് അടിച്ചുകൂടെ, കൂളല്ലേ സീൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടതുപോലത്തെ സംഭവം നടക്കുന്നതിൻ്റെ പേരിൽ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാവരെയും തള്ളി പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വേറൊന്നും കൂടുതൽ എനിക്ക് പറയാനില്ല. ദാമോദർ മാസ്റ്റർ,
ലോക്ക്ഡൗണിൽ ഇളവ് വന്നപ്പോൾ മദ്യമൊക്കെ സുലഭമായി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ സംശയിക്കുന്നു, ഈ മാരിയെക്കുറിച്ചുള്ള ഈ ഒരു കൊറോണയെക്കുറിച്ചുള്ള പേടി മനുഷ്യർക്ക് മാറി തുടങ്ങിയോ? ഇളവ് വന്നപ്പോൾ ഉടനെ മനുഷ്യൻ മദ്യഷാപ്പുകളിലേക്ക് ഓടിയിരിക്കുന്നു. എപ്പോഴും ആ മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ അമ്മയെ കൊല്ലുന്നു, സഹോദരനെ കൊല്ലുന്നു, മറ്റുള്ള സഹോദരന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതാണ് സുഖം എന്ന്, അവിടെയാണ് സുഖം എന്നുള്ളതിനെ പറ്റി, ജീവിതം എന്നുള്ളതിനെ പറ്റി പുതിയൊരു പൊളിച്ചെഴുത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എപ്പോഴും അവൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല, ഒരു മദ്യം കഴിച്ചാലുള്ള സുഖം ആ രണ്ട് മിനിറ്റ് മാത്രം നിലനിൽക്കുന്നതാണ്. ഏത് അമിതമായി ഭക്ഷണം കഴിച്ചാലുണ്ടാവുന്ന സുഖം അഞ്ച് മിനിറ്റ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിനെക്കൊണ്ടുണ്ടാവുന്ന ഒരു ദുരന്ത ഫലം എന്താണ് എന്ന് മനുഷ്യൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മദ്യഷാപ്പിൽ ക്യൂ നിൽക്കുന്നവൻ്റെ ഈ അവൻ്റെ മോനെ മുഖത്ത് ഒരു കുപ്പി അവിടെ നിന്ന് എടുത്തു കൊടുക്കുമ്പോണ്ടാവുന്ന അവൻ്റെ മനസ്സിൻ്റെ പ്രകാശമുണ്ട്, മുഖത്തുള്ള പ്രകാശം. എന്നിട്ട് അവൻ അതിനെതിരായി നിൽക്കുന്ന അമ്മയെ തള്ളുന്നു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്ന്, അതിഥിദേവോ ഭ, അതിഥിയെ നമ്മൾ പണ്ടേ മറന്നു പോയിരിക്കുന്നു. എപ്പോഴും വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിയെ പോലും ഒരു ഒരു എൻ്റെ ടി വി കാണുന്നതിൽ നിന്നുള്ള ഒരു അപശകുന, അവൻ തടസ്സമുണ്ടാക്കുന്ന അപശകുനമായി കണ്ടിരിക്കുന്ന നമുക്കിപ്പോഴും അയൽക്കാരൻ പോലും നമുക്ക് ദുഃഖമായിരിക്കുന്നു. നിന്നെപ്പോലെ അയൽക്കാരൻ, അയൽക്കാരനെ സ്നേഹിക്കാനല്ല പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ കാണാൻ, നീയും ഞാനും അവനും ഒന്നാണ്. ഈ ഇപ്പോഴും ഈ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴും നമ്മളോട് മറന്നു പോയിരിക്കുന്നു. നമ്മൾ പറയും മനുഷ്യൻ, പണ്ട് ഇയാൾ പറഞ്ഞില്ലേ മനുഷ്യൻ എന്തൊരു സുന്ദരമായ പദം എന്ന് പറഞ്ഞില്ലേ? ആ സുന്ദരമായ പദം എന്നുള്ളതിന് മൃഗീയതയിലേക്ക് നിരന്തരം കുതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ദൈവികതയിലേക്ക്, മനുഷ്യത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു കടമ. ഇവിടെ പറയും വിശപ്പടക്കാൻ ഒരു കഷ്ണം തൊട്ടിയില്ലാതെ, തണുപ്പ് മാറ്റാൻ ഒരു കഷ്ണം വസ്ത്രമില്ലാതെ, എലിക്കുഞ്ഞുങ്ങളെ പോലെ പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ട അതിശക്തമായ സമൂഹത്തിലേക്ക് പോയി ഞാൻ പറയണം, നീയും ഞാനും ഒന്നാണ്, നമ്മൾ ഈ പ്രകൃതിയുടെ സന്താനങ്ങളാണ്, അത് ആ സന്താനങ്ങളാണ് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരെയും സ്നേഹിക്കാനും നിയമങ്ങൾ, ഞാനീ കോവിഡിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയാണ്. ആ സമൂഹത്തിൽ ഇനി വരാനുണ്ടാകുന്ന ഗുണങ്ങൾ എൻ്റെ മനസ്സിൽ പ്രതിഫലിക്കണം. തൽക്കാലത്തൊരു ഒരു അണുവിൽ നിന്നുള്ള മോചനമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ വരാനിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന വികാര വിചാരങ്ങളുടെ മാറ്റം ഈ രോഗം നമ്മളിലേക്ക് കൊണ്ടുവരും. ജിഷിന് വീണ്ടും എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് തോന്നും. ജിഷിൻ, എന്താണ് പറയാനുള്ളത് ഈ ഒരു ചർച്ചയിൽ? ഹലോ ലാലേട്ടാ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളുടെ പഴയ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഈ പുതിയ കുട്ടികൾ തീരെ സാമൂഹ്യ പ്രതിബദ്ധത അതൊന്നും ഇല്ലാത്തൊരു ടൈപ്പാണ്, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയൊക്കെ വളർത്തി ബൈക്കിലൊക്കെ. എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഫ്ലഡൊക്കെ വന്നപ്പോൾ കൊറോണ, അതല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ ഒരു ചെറിയൊരു അപകടം, ഒരു ആക്സിഡൻറ്റ് പറ്റിയാലും ആദ്യം അവിടെ ചാടി ഇറങ്ങി ഓടി റെസ്ക്യൂ ചെയ്യാൻ പോവുക നമ്മളെ പിള്ളേരാണ്, ചെറുപ്പക്കാരാണ്. അവർ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ബട്ട് എല്ലാ പണ്ടായാലും ഇപ്പോഴായാലും ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാറുണ്ട്. അത് നടക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നതെന്ന് വെച്ചാൽ അയാൾ വളർന്നു വന്ന സാഹചര്യം, അയാളുടെ ഒരു ജനറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ അയാളുടെ കൂട്ടുകെട്ട്, ഇതൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് എല്ലാ കാലത്തും ഉണ്ട്, നല്ലതും. ഇപ്പോൾ പഴയ ആൾക്കാർ പറയും പഴയ കാലത്ത് ഭയങ്കര സിനിമയായിരുന്നു, പാട്ടായിരുന്നു. എല്ലാ കാലത്തും എല്ലാ നല്ല കാര്യങ്ങളായാലും കലാസൃഷ്ടികളായാലും എല്ലാ കാലത്തും ഇറങ്ങുന്നുണ്ട്. ബട്ട് ചില ആൾക്കാർക്ക് പണ്ടുള്ളവർക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇപ്പം അച്ഛനും എന്താ പറയുക, എനിക്കൊക്കെ അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസാണ്. അവർ അവർ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതുപോലെ ഇരുന്ന് സ്മോളൊക്കെ അടിക്കും. അതിലൊന്നും ഒരു തെറ്റ് പറയേണ്ട കാര്യമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ എത്ര ആൾക്കാർ, നമ്മളീ പറയുന്ന പോലത്തെ ചേട്ടന്മാരൊക്കെ പറയുന്നില്ല പഴയ ആൾക്കാരെന്ന്, അവരെത്ര പേര് അവരച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ലൈഫിൽ, അല്ല അമ്മേനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഇത് അവരോട് ആദ്യം ഇത് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, ദാമോദർ മാഷേ, നമ്മുടെ ന്യൂ ജനറേഷൻ ജിഷിൻ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. മുതിർന്ന ആളുകളെ ബഹുമാനിക്കാൻ പുതിയ തലമുറ മറക്കുന്നു. ഞങ്ങളൊക്കെ പഠിച്ച ഒരു തലമുറക്ക് മുതിർന്ന ആളുകളെ ബഹുമാനിച്ചിരുന്നു. അവർ ജീവിതത്തിൻ്റെ സമ്പത്ത്, അനുഭവ സമ്പത്തുള്ള അനുഭവത്തിൽ നിന്ന് വരുന്നൊരു ഉപദേശം. എൻ്റെ ഇപ്പോൾ ഞാനൊരു 21-ാമത്തെ വയസ്സിൽ ഞാൻ അധ്യാപകനായാലാണ്, പല നിലയിലും വന്നാലാണ്. അപ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ അവൻ്റെ ചിരി കാണുമ്പോൾ എപ്പോഴും ദൈവമേ ഈ ലോകത്തേക്ക് എല്ലാ കുട്ടികളും നന്നാവണം എന്നല്ലാതെ മറ്റൊരു ചിന്തയില്ല, ഉണ്ടായിരുന്നില്ല.
ഇന്ന് ഈ ഹരിശ്രീ കുറിക്കുമ്പോൾ പോലും നാട്ടിലെ നാട്ടെഴുത്തച്ഛനുണ്ടായിരുന്നത് വെളിച്ചം ഇവനെ നയിക്കട്ടെ, ഇവൻ്റെ നാവ് നല്ലത് നാവിലാണ് നമ്മൾ എഴുതി കൊടുത്തത്, നാവിലെഴുതി കൊടുത്തത് ഇവൻ നല്ലത് മാത്രം പറയട്ടെ, ഇവൻ്റെ കൈകൊണ്ട് നല്ലത് മാത്രം എഴുതട്ടെ എന്നാണ്. ഇവിടെ അതിന് പകരം എവിടെയാണ് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ സീതയെപ്പറ്റി പറയും. കാടിലേക്ക് എറിയുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് എന്നെ അദ്ദേഹത്തിൻ്റെ എൻ്റെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയ ഒന്നാണ്. എപ്പോഴും എന്ത് പുറത്താക്കുമ്പോഴും നെഞ്ചിൽ നിന്നാണല്ലോ പുറത്താക്കുന്നത്. ഇവിടെ അതേപോലെ നന്മയുടെ അംശങ്ങൾ, അന്മയുടെ അംശങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് ഉയർന്നു വരേണ്ടത്. മുതിർന്ന ആളെ ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹം ഉണ്ടാകുക. അച്ഛനൊരു അപശകുനമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാര്യമുണ്ട്. എപ്പോഴും എന്ന് പറയും, അമേരിക്ക പോയൊരു കുഞ്ഞ് വലിയച്ഛനെ കണ്ടപ്പോൾ ദാറ്റ് ഓൾഡ് ഡേർട്ടി ഓൾഡ് മാൻ വു സ്ക്വീസസ് ദ ഫുഡ് വിത്ത് ഹിസ് ഹാൻഡ്സ്, കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വൃത്തികെട്ട വയസ്സൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് അമേരിക്കയിൽ നിന്ന് മടങ്ങി വരുന്ന ചെക്കൻ പറയുന്നത് എവിടെയാണ്? അന്ന് കൈകൊണ്ട് ഒന്നായി ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ വീട്ടിലെല്ലാ ആളുകളും സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു. അച്ഛൻ്റെ ശബ്ദം മക്കളുടെ മക്കൾക്കൊരു അപശബ്ദമായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല. നമ്മളിപ്പോൾ ലോകം മുഴുവൻ വിറച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത് സർവചരാചരങ്ങളെയും സ്നേഹിക്കുന്ന കഴിഞ്ഞുപോയൊരു ഇത്. നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴും ഗുരു പറഞ്ഞത് ഒരു കാര്യമുണ്ട്, എല്ലാ മതം ഇപ്പോൾ എൻ്റെ പള്ളിയും നിൻ്റെ അമ്പലവും ഇല്ല, ഇപ്പോഴും ജീവനാണ് പ്രധാനം. ഇന്നലെ വരെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അടികൂടിയത്? ഈ പ്രകൃതിയുടെ ഒരു ക്രൂരമായ ഒരു തിരിച്ചലിൽ ഇന്നലെ വരെ ഞാൻ എന്തിനൊക്കെ പിന്നെ അന്യോന്യം യുദ്ധം ചെയ്തുവോ വെറുത്തുവോ, അതൊക്കെ നിരർത്ഥകമായിരിക്കുന്നുവെന്ന് നമുക്ക് ബോധം വന്നിരിക്കും. എൻ്റെ പള്ളിയും നിൻ്റെ ക്ഷേത്രവും ഇല്ല ഇപ്പോഴെപ്പോഴും, ഞാൻ ഹിന്ദുവും നിൻ്റെ മുസൽമാനും ഇല്ല, നമ്മൾ പ്രകൃതിയുടെ സന്താനങ്ങളാണ്. ഒരു മൃഗവും ഭക്ഷിക്കാനല്ലാതെ വേറൊരു മൃഗത്തെ കൊന്ന ചരിത്രവും ഇല്ല എപ്പോഴും. മനുഷ്യനാണ് അനാവശ്യമായി അവൻ്റെ വയറും തീർക്കാൻ അതിനെ അവനെ പ്രേരിപ്പിക്കുന്നതാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ, കുട്ടികൾക്ക് ഒരുപാട് കഴിവുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കഴിവുള്ള അത്ഭുതമായ കഴിവുള്ള അധ്യാപകരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തും മദ്യമാണ് എൻ്റെ സുഖം, അന്യനും മുറുക്കുന്നതാണ് സുഖം എന്നൊക്കെ തോന്നുന്നത് അവിടെയാണ്. ഈ ചർച്ചയുടെ അവസാനിക്കുമ്പോൾ, മദ്യം വളരെ വിപത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷേ രണ്ട് മാസമായി ഈ കൊറോണ കാലഘട്ടത്തിൽ മദ്യമൊക്കെ ഇല്ലാതിരുന്നപ്പോഴും മനുഷ്യൻ അതോടെ പൊരുത്തപ്പെട്ട് വന്നിരുന്നു. പക്ഷേ തികച്ചും മദ്യം ഉപേക്ഷിക്കാൻ പറ്റാത്ത പല ആൾക്കാരും ഉണ്ടാവും, പക്ഷേ ക്രമേണ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നത്. നമുക്ക് ഈ കൊറോണയെ കൂടി തന്നെ പുതിയൊരു മാറ്റം ഉണ്ടാകാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയൊരു നന്മയിലേക്കും മനുഷ്യരാശിയുടെ തന്നെ നന്മയിലേക്കും കുടുംബത്തിൻ്റെ നന്മയിലേക്കും മാറുമെന്ന് തന്നെയാണ് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. നന്ദി, നമസ്കാരം.